കട രാജകുമാരി സിൽക്സിൽ ക്രിസ്മസ് സെയിൽ ഡിസംബർ 1 മുതൽ 31 വരെ പർച്ചേസ് ചെയ്താൽ ഗൃഹോപകരണങ്ങൾ സൗജന്യം. പ്രത്യേക ഡിസ്കൗണ്ടുകൾക്കൊപ്പം LED ടിവികൾ, സ്മാർട്ട് വാച്ചുകൾ, കിച്ചൺ വെയറുകൾ, കോസ്മെറ്റിക് ഐറ്റംസ് എന്നിവയ്ക്ക് പുറമെ 500 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഗിഫ്റ്റ് കൂപ്പൺ നേടാം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജ്. കാട്ടാക്കടയുടെ ക്രിസ്മസും ഇനി കളറാകും. രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസ്, കാട്ടാക്കട. തിരുവനന്തപുരം നോർത്ത് അർബൻ റിസോഴ്സ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായി ബുദ്ധിവൈകല്യവും ശാരീരിക വൈകല്യവുമുള്ള കുഞ്ഞുങ്ങൾക്കായി പഠനയാത്ര നടത്തി. തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട പഠനയാത്രയ്ക്ക് കൗൺസിലർ പാളയം രാജൻ ആശംസകൾ നേർന്നു. പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ കുട്ടികൾ സന്ദർശനം നടത്തി. KSRTC ബസ്സിലാണ് കുട്ടികളെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത്. ജീവിതത്തിലൊരിക്കലും ഒരു വിനോദയാത്രയുടെ സുഖം അനുഭവിക്കാത്ത കുട്ടികൾക്ക് ഇത് ഒരു പുതിയ അനുഭവമായി മാറി. നെയ്യാർഡം പോലീസ് സ്റ്റേഷൻ, കാട്ടാക്കട ഫയർ സ്റ്റേഷൻ എന്നിവയുടെ പ്രവർത്തനങ്ങൾ കുട്ടികൾ കൗതുകത്തോടെയാണ് ആസ്വദിച്ചത്. നമ്മുടെ ഈ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികളായിട്ടുള്ള കുറേ കുട്ടികളുണ്ട്. നമ്മൾ തിരുവനന്തപുരം നോർത്ത് അർബൻ റിസോഴ്സ് സെൻ്റർ സമഗ്ര ശിക്ഷാ കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൻ്റെ കീഴിൽ പിന്നെ നോർത്ത് URCയുടെ കീഴിലുള്ള ഈ ഭിന്നശേഷി കുട്ടികളുടെ ഒരു പഠനയാത്രയാണ്. ഇവർക്ക് ഒരിക്കലും പൊതു ഇടങ്ങളിൽ കാണുവാനോ പരിചയപ്പെടുവാനോ കൂടുതൽ ഇടപെടുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല. ഈ മോള് ദൃശ്യ മോള് കാണെങ്കിൽ വീട്ടിൽ കടക്കുകയാണ് ചെയ്യുന്നത്. ആ കുട്ടി സ്കൂളിൽ പോലും വരാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്തരം കുട്ടികളെല്ലാം കൂടെ നമുക്ക് ധാരാളം കുട്ടികളുണ്ട്. ഞങ്ങളുടെ നോർത്തിൻ്റെ കീഴിൽ മാത്രം തന്നെ ഏകദേശം 900-ൽ പരം കുട്ടികളുണ്ട്. എല്ലാവരും നമുക്ക് ഒരു സമയം ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിലും വിവിധ പരിപാടികളിലൂടെ ഇത്തരം കുട്ടികളെ പൊതു ഇടങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്ന് തന്നെ ഞങ്ങൾ 8:30 പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കയറി അവിടെ ഒക്കെ പരിചയപ്പെട്ട് കുട്ടികൾ യാത്ര ചെയ്തു. അത് എസ്കലേറ്റർ കയറി, അത് കഴിഞ്ഞ ശേഷം പിന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നു. ATM കാർഡ് കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ATM കൗണ്ടറിൽ കയറി. ബാങ്ക്, അതുപോലെ KSEB, ഫയർ സ്റ്റേഷൻ, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ, പിന്നെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കൊണ്ടുവന്ന് പൊതു ഇടങ്ങൾ പരമാവധി പരിചയപ്പെടുത്തുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. ഭിന്നശേഷി സൗഹൃദമായ ഈ സംസ്ഥാനത്ത് ഇവരെ കൂടെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സമഗ്ര ശിക്ഷാ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംയുക്തമായി ഇത്തരത്തിലുള്ള പഠനയാത്രകൾ സംഘടിപ്പിക്കുന്നത്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇത്തരം കുട്ടികൾക്ക് ഇതൊരു അവസരമാണ്, അല്ലെ? ഇവർക്ക് ഈ പറഞ്ഞതുപോലെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ അവർ ഇത്തരം സന്ദർഭങ്ങളിൽ ഇവരെ നമുക്ക് കാണുന്നതും അവരിത്തരം നമ്മുടെ സ്റ്റേഷനിൽ വരുന്നതും വളരെ സന്തോഷകരമായ കാര്യമാണ്. അവർക്ക് കൂടുതൽ അറിവുകൾ ഷെയർ ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇനി ഞങ്ങളുടെ ഹൈഡ്രോളിക് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പലതരം ഉപകരണങ്ങൾ ഇനി ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഇവർക്ക്. അവർക്ക് ഇപ്പോഴേ ഈ ഒരു അവസരം മാത്രമേ അവർക്കുള്ളൂ. കാര്യം അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയില്ല. വലിയ ഒരു സംരംഭം തന്നെയാണ് ഇവരുടെ അധ്യാപകർ ചെയ്യുന്നത്. അവരെ എത്ര ശ്ലാഘിച്ചാലും മതിയാവുകയില്ല. ചിലവർ വളരെ നല്ല രീതിയിൽ ഈ കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇത് കാണിക്കുന്ന ആ മനസ്സിന് അവരെ ഞാൻ കൺഗ്രാറ്റ്സ് ചെയ്യുകയാണ്. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയ അധ്യാപകർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കുട്ടികളെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അവരുടെ ആ നല്ല മനസ്സിനെ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും ഒറ്റക്ലിക്കിനറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കൂ.